സ്പോർട്സ് കഫയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നെയ്മർ ജൂനിയർ, കിലിയൻ എംബാപ്പെ കൂട്ടുകെട്ടാണ് ഫ്രഞ്ച് ചാമ്പ്യന്മാരായ പി എസ് ജിയുടെ കരുത്ത്. ഈ കൂട്ടുകെട്ട് അടുത്ത സീസണിൽ ഉണ്ടായേക്കില്ല. അടുത്ത സീസണിൽ താൻ ടീം വിടുകയാണെന്ന് എംബാപ്പെ പി എസ് ജി മാനേജ്മെന്റിനെ അറിയിച്ചതോടെയാണിത്. എംബാപ്പയെ നിലനിർത്താൻ പി എസ് ജി സാധ്യമായ ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട്. പുതിയ ഓഫറുകളിലൂടെ ഫ്രഞ്ച് താരത്തെ ടീമിൽ നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് പി എസ് ജി മാനേജ്മെന്റ്. ഈ ശ്രമങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ 300 മില്യൺ യൂറോയിൽ അധികം ട്രാൻസ്ഫർ തുക ആവശ്യപ്പെടാനാണ് പി എസ് ജിയുടെ തീരുമാനം. ഇംഗ്ലീഷ് പത്രമായ ദ സൺ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എംബാപ്പയ്ക്ക് പി എസ് ജി 324 മില്യൺ യൂറോ വിലയിട്ടുവെന്നാണ് സൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാർക്കയും ഇക്കാര്യം സണ്ണിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എംബാപ്പെ ടീം വിട്ടു പോവാതിരിക്കാനാണ് പി എസ് ജി ഇത്ര വലിയ തുക ആവശ്യപ്പെടുന്നത്. 300 മില്യൺ യൂറോയിൽ കൂടുതൽ ഒരു താരത്തിന് വേണ്ടി മുടക്കുകയാണെങ്കിൽ മറ്റ് താരങ്ങളുടെ ട്രാൻസ്ഫറുകളെല്ലാം അവതാളത്തിലാകും. 2022 വരെയാണ് എംബാപ്പയ്ക്ക് പി എസ് ജിയുമായി കരാറുള്ളത്. ഇതിനുശേഷം ഫ്രഞ്ച് താരത്തിന് ഫ്രീ ട്രാൻസ്ഫറിൽ ടീം വിടാൻ കഴിയും. ഇതിനു മുൻപ് എംബാപ്പെ ടീം വിടുകയാണെങ്കിൽ വൻ പ്രതിഫലം നേടുക എന്നതാണ് പി എസ് ജിയുടെ ലക്ഷ്യം. ഇതുകൊണ്ട് തന്നെ ടീമുകളെല്ലാം എംബാപ്പയ്ക്കായി ഒരു സീസൺ കൂടി കാത്തിരിക്കാനാണ് സാധ്യത. ഈ സീസണിൽ മെസ്സിയുടെ കാര്യത്തിലും സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു. റയൽ മാഡ്രിഡ്, ബാഴ്സലോണ, ലിവർപൂൾ ടീമുകളാണ് എംബാപ്പയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന പ്രധാന ടീമുകൾ. യുവന്റസിലേക്ക് മാറിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പകരക്കാരൻ എന്ന നിലയിലാണ് റയൽ മാഡ്രിഡ് എംബാപ്പയെ പരിഗണിക്കുന്നത്. മാത്രമല്ല, കോച്ച് സിനദിൻ സിദാനും എംബാപ്പെ ടീമിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത സീസണിൽ ടീം വിടുന്ന ലിയണൽ മെസ്സിക്ക് പകരം ബാഴ്സലോണ കാണുന്ന പ്രധാന താരങ്ങളിൽ ഒരാളാണ് എംബാപ്പെ. ലിവർപൂൾ കോച്ച് യൂർഗൻ ക്ലോപ്പിനും എംബാപ്പയുടെ മികവിൽ നോട്ടമുണ്ട്. എംബാപ്പെ ഏറെ ഇഷ്ടപ്പെടുന്ന രണ്ട് പരിശീലകരാണ് സിദാനും ക്ലോപ്പും. ഈ സാഹചര്യത്തിൽ എംബാപ്പെ പി എസ് ജി വിടുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പോലെ വ്യത്യസ്ത ക്ലബുകളിൽ കളിച്ച് കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കണം എന്നാണ് തന്റെ ആഗ്രഹമെന്ന് 21-കാരനായ എംബാപ്പെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.